ആമസോൺ എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല. അവരും എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഇപ്പൊ ചെയ്താണെന്നാണ് ഞങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞത്. അപ്പോ ഒരു തിയേറ്ററിൽ ഇറക്കുന്നതിനേക്കാളും കൂടുതൽ എന്താ പറയാ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് OTT പ്ലാറ്റ്ഫോംസ് നമുക്ക് തരുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നൊരു മലയാള സിനിമയിൽ ഒരു പുതിയൊരു ചരിത്രം കുറിക്കുകയാണ്. അതായത് വലിയ താരങ്ങളില്ലാത്തൊരു പടം, അതായത് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യണം. അങ്ങനെ ഒരു പടം റിലീസ് ചെയ്യണമെങ്കിൽ കുറെ വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ? അപ്പം ഇന്ന് July 24 രാത്രി 10:30 ഒരു പടം റിലീസ് ചെയ്യണം. ബന്നാർക്കട്ട എന്നാണ് ചിത്രത്തിന്റെ പേര്. അപ്പം നമ്മുടെ ബന്നാർക്കട്ടയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ഇന്ന് കാർത്തിക് രാമകൃഷ്ണൻ ഉണ്ട്. വെൽക്കം കാർത്തിക് രാമകൃഷ്ണൻ പരിപാടിയിലേക്ക്. അപ്പം ആദ്യം തന്നെ ചോദിക്കാം, എന്താണ് ബന്നാർക്കട്ട സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ? ബന്നാർക്കട്ട എന്ന് പറഞ്ഞ ഒരു ത്രില്ലറാണ് സിനിമ. ഒരു സെമി ത്രില്ലർ ടൈപ്പിൽ പെടുന്നൊരു സിനിമയാണ്. അപ്പോ ഒരാളുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ നടക്കുന്ന പുള്ളിയുടെ ലൈഫിലൂടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, അതിന്റെ പുറകിലാണെങ്കിലും ഒക്കെ പുതിയ ഒരു കൂട്ടം ആൾക്കാരാണ്. അതിന്റെ ടെക്നീഷ്യൻസും എല്ലാം പുതിയ ആൾക്കാരാണ്. ഡയറക്ടർ ആണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും അങ്ങനെ ഒരു പറ്റം പുതിയ ആൾക്കാരുടെ ഒരു സിനിമയാണ്, അവരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോ ഭയങ്കര പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു പടം. ഇപ്പം ഈ സിനിമ ഇപ്പൊ ചിത്രീകരിച്ചിരിക്കുന്നത് മൊത്തം കേരളത്തിൽ തന്നെയാണ്. ബന്നാർക്കട്ട എന്ന് പറയുമ്പോൾ കർണാടകയിലുള്ള ഒരു പ്ലേസ് ആണല്ലോ. അതെ, അത് ഞങ്ങള് ശരിക്കും ഇതൊരു കൊറോണയ്ക്ക് ശേഷം ചെയ്തൊരു സിനിമയാണ്. ലോക്ക്ഡൌണിന്റെ ഒക്കെ ഒരു സമയത്താണ്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് രണ്ട് സീനുകൾ ഞങ്ങൾ എടുക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരു അലവൊന്നും കിട്ടിയില്ല ഷൂട്ടിങ്ങിന്. അപ്പോ പിന്നീട് ഇത് ചെയ്ത് മൊത്തം നമ്മൾ തമിഴ്നാട് അങ്ങനെയുള്ള കുറച്ച് ബോർഡർ ഏരിയാസിലേക്കാണ് പടം ഷൂട്ട് ചെയ്ത്. അപ്പൊ അതിന് മേജർ ലൊക്കേഷൻസ് മൊത്തം അതാണ്. ഇപ്പൊ വാളയാറ് അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് ഉള്ളിലോട്ടുള്ള കുറച്ച് പ്ലേസസിലേക്കാണ് പടം ഷൂട്ട് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മൾ കൊറോണയ്ക്ക് ശേഷമാണ് ഈ പടം പ്ലാനപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അതെ അതെ അതെ. അപ്പം ഡ്യൂറിംഗ് ലോക്ക്ഡൌൺ അപ്പം എല്ലാം ആ പ്രോസസ്സും ആ സമയങ്ങളിൽ തന്നെയായിരുന്നു A to Z പ്രൊഡക്ഷൻ. ആ അതെ, ഞങ്ങള് ഇത് ആക്ച്വലി നമ്മള് ഒരു OTT സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്ത്. പക്ഷെ ആമസോൺ എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അറിയായിരുന്നു അവരെടുക്കില്ല എന്നുള്ളത് നമുക്ക് ആ സമയത്ത് ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ നമ്മള് വേറെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഇത് റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്ത്. പിന്നീട് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മള് ഞങ്ങളുടെ എന്റെ തന്നെ ഒരു നേരത്തെ ഒരു പടം അതിനകത്തുണ്ട്, ഷിബു എന്ന് പറഞ്ഞ സിനിമ. അപ്പോ ഞങ്ങൾ ആ ഒരു കണക്ഷൻ ഉണ്ട് അവരുമായിട്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം അവരെ അപ്രോച്ച് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു, അല്ല ഞങ്ങൾ ഇങ്ങനെ ഇപ്പോ ഇങ്ങനെ ഒരു സിനിമ നമ്മളിപ്പോ ചെയ്യാൻ ഡയറക്ടർ റിലീസിന് ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ ഇറക്കിയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യാം എന്ന രീതിക്കായിരുന്നു അവർ ആദ്യം റെസ്പോണ്ട് ചെയ്ത്. അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞത് ജസ്റ്റ് പടം ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോ അവര് നമ്മള് പടം ഞങ്ങള് ഫുൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുത്തു. അപ്പൊ അവരുടെ ആദ്യത്തെ ഒരു വിങ് കണ്ടു, പിന്നെ രണ്ടാമത്തെ ഒരു വിങ് കണ്ടു. അങ്ങനെ ഒരു പടം കണ്ട അടിസ്ഥാനത്തിലാണ് നമുക്ക് അവര് സിനിമ എടുക്കാന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞ OTT വന്നിട്ടുള്ള ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞ സ്റ്റോറീസ് ദ കിങ് എന്നുള്ള ഒരു രീതിയിലോട്ട് കണ്ടന്റ് കാര്യങ്ങള്. ഉറപ്പായിട്ടും ഇതിലും അത് തന്നെയാണ്. കാരണം ഇതൊരു ഹീറോ എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പിന്നെ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഹീറോ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു നായകത്വം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയൊന്നുമല്ല. അത് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഒരു നട്ടൽ എന്ന് പറയുന്നത് 100% അതിന്റെ തിരക്കഥയും അല്ലെങ്കിൽ അതിന്റെ ഒരു മേക്കിംഗ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അവര് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്നതിന് നമ്മുടെ രാജീവ് രവി സാറിന്റെയും മധു വിലണ്ടൻ സാറിന്റെ ഒക്കെ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാലം പുള്ളി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പിന്നിച്ചേട്ടനാണ്. അപ്പൊ പുള്ളിയുടെ തന്നെ ഒരുപാട് വർഷം പുള്ളി ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ പുള്ളി ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന സിനിമ ഇതാണ്. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങുകള്? ഇത് അറൌണ്ട് ഒരു 18 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഫുൾ നൈറ്റ് ആയിരുന്നു. അപ്പോ കംപ്ലീറ്റ് പടം നൈറ്റ് ആണ്, ഷൂട്ട് ചെയ്തും കംപ്ലീറ്റ് നൈറ്റ് ആണ്. അപ്പോ ഒരു ഒരാളുടെ യാത്രയാണ്. അപ്പോ അയാളുടെ രാത്രിയിലുള്ള ഒരു യാത്രയാണ് അതിന്റെ ഒരു ത്രെഡ്. അപ്പോ നമ്മള് ത്രൂ ഔട്ട് ഷൂട്ട് ചെയ്ത് ഫുൾ കംപ്ലീറ്റ് നൈറ്റ് ആയിരുന്നു. ഓക്കെ, നൈറ്റ് ഷൂട്ടിംഗ് വളരെ രസകരമായിരിക്കുമല്ലോ. രസകരമായിരിക്കും. പിന്നെ ഇതില് വേറൊരു, ഇവരാദ്യം എന്നോട് ഇങ്ങനെ സബ്ജക്ട് പറഞ്ഞു. അപ്പൊ നമ്മള് എനിക്കത് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. അപ്പൊ അത് ഞാൻ പറയാനുള്ള ഒരു ചമ്മല്, കാരണം ഞാൻ അത് ആദ്യം പറഞ്ഞില്ല. അപ്പൊ കാരണം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ അതെന്ന് വെച്ചാൽ ഡ്രൈവറാണ് ക്യാരക്ടർ. അപ്പൊ ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് ഞാൻ പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിന്റെ 2-3 ദിവസം മുമ്പേക്കാണ് പറഞ്ഞത്. അപ്പൊ ഇവരാകെ തകർന്നു പോയി. അപ്പൊ
ഞാൻ അവരെന്നെ മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പിന്നെ പറഞ്ഞപ്പോ പിന്നെ അവര് ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല വേണ്ട, നമുക്ക് പഠിച്ചിട്ട് തന്നെ ചെയ്യാമല്ലോ. അപ്പൊ ക്യാമറമാനും ക്യാമറ കൊണ്ടുവരുന്നവർക്കൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം പടം ഫുൾ ക്യാമറ വണ്ടിയിലൊക്കെ കണക്ട് ചെയ്ത് കെട്ടി വെച്ചിട്ടൊക്കെയാണ് ചെയ്തത്, അപ്പോ റിഗൊക്കെ വെച്ചിട്ട്. അപ്പൊ പിന്നീട് പിന്നെ അത് പഠിച്ചെടുത്തു. കാരണം എനിക്ക് ആ സിനിമ ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റ് വായിച്ചപ്പോ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സിലേക്ക് ഇരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇനി ചിലപ്പോൾ എന്റെ ലൈഫിൽ തന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടും. അപ്പോ വിടണ്ട എന്നുള്ള ഒരു ഇതില് നമ്മള് മാക്സിമം കൺവിൻസ് ചെയ്തെടുത്തു അവര്. അതെ, എന്തായാലും ഡ്രൈവിംഗും പഠിച്ചു, പടവും അഭിനയിച്ചു. അതെ, പടമായി. ഇതുകൊണ്ടുള്ള വേറൊരു ഉപകാരം അതാണ്. ഇതേമാതിരി തന്നെ മറ്റേതുണ്ടല്ലോ, സ്പെക്ടർ ആണോ, ഡാനിയൽ റാഡ്ക്ലിഫിനും അല്ല ഡാനിയൽ ക്രെയ്ഗിന് ജെയിംസ് ബോണ്ട് അഭിനയിച്ച ഒരു മൂവിക്ക് അകത്ത് സെക്കൻഡ് സീരീസിലെ മറ്റേ പുള്ളിക്ക് ഇങ്ങനെ ആക്ഷൻ സ്റ്റണ്ട് ഡ്രൈവിംഗ് അറിയത്തില്ല. എന്നിട്ട് പുള്ളി ട്രെയിൻഡ് ആയിട്ടാണ് കുറെ ഡ്രൈവിംഗ് സീക്വൻസ് എടുത്ത. അത്ര പെട്ടെന്ന് ക്രൂവിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, കാരണം എന്റെ കൂടെ വണ്ടിയിൽ ഇരിക്കാന്നുള്ളത്. പക്ഷെ പിന്നീട് നമ്മള് കാരണം ഫുൾ നമ്മള് പടം ഫുൾ കംപ്ലീറ്റ് ഡ്രൈവിംഗ് ആണ്, അപ്പൊ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ലാതെ ലാസ്റ്റ് ആദ്യത്തെ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഡ്രൈവറായി മാറി. അങ്ങനെ വീണ്ടും ഈ കൊറോണ സമയത്താണ് പ്ലാൻ ചെയ്ത് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ഷൂട്ടൊക്കെ ചെയ്ത് തുടങ്ങി ഷൂട്ടൊക്കെ തുടങ്ങിയത്. അപ്പം ഈ കൊറോണയുടേതായിട്ടുള്ള വല്ല പോലീസുകാര് അങ്ങനെയുള്ള വല്ല പെർമിഷൻ ഇഷ്യൂസ് അങ്ങനെയുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ഈ ബനാർഘട്ടയുടെ സമയത്ത്? ആ, രസകരമായിട്ടുള്ള അനുഭവമുണ്ട്. പിന്നെ വേറൊരു രസകരം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പോലീസുകാരായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് റിയൽ പോലീസുകാർ തന്നെയായിരുന്നു. അതുകൊണ്ട് വേറെ കുറച്ച് അവരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു. അതെ, അവരുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് എസ്ഐ ആയിട്ട് അഭിനയിച്ചതും അങ്ങനത്തെ കോൺസ്റ്റബിൾസ് ഒക്കെ ആയിട്ട് അഭിനയിച്ചത് റിയൽ അവര് അവിടുത്തെ സ്റ്റേഷനിൽ തന്നെ എസ്ഐയും കോൺസ്റ്റബിൾസ് ആയിരുന്നു. പക്ഷെ അവർ അങ്ങനെയാണെങ്കിൽ പോലും അവര് ഈ ഡ്രാമ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോ നമ്മൾ അങ്ങനെ ഓഡിഷൻ ഒക്കെ ചെയ്ത് വെച്ച് എടുത്ത ഒരു സംഭവമായിരുന്നു. അപ്പം ഇപ്പം ഷിബുവില് ഒരു മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു, നായകനെ തന്നെ അവതരിപ്പിച്ചു. അതിൽ നിന്നും ബനാർഘട്ടയിലെ ആഷിഖിലോട്ട് എത്തുമ്പോഴത്തേക്കും എങ്ങനെയാണ് സ്വയം ആക്ടിങ്ങിലെ ഒരു ഇംപ്രൂവ്മെന്റ് വിലയിരുത്തുന്നത് കാർത്തിക്? അല്ല, ഇപ്പൊ അത് തീർച്ചയായിട്ടും കാണുന്ന നിങ്ങളാണ് പറയേണ്ടത്. കാരണം ഇപ്പൊ ഞാൻ എന്ന രീതിയിൽ ഇപ്പൊ നമ്മള് ഷിബു കണ്ടപ്പോഴും ഉറപ്പായിട്ടും എന്റേതായിട്ടുള്ള കുറെ ഡ്രോബാക്സ് നമുക്ക് പേഴ്സണലി പരിചയമുള്ളവരും അല്ലാത്തവരൊക്കെ നമുക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ചെയ്യുമ്പോഴും നമ്മള് അവര് പറഞ്ഞ കാര്യങ്ങളായിരുന്നു മൈൻഡിൽ. അപ്പൊ അത് ഇതിനകത്ത് വരുത്തരുത് വരുത്തരുത് എന്നായിരുന്നു. അപ്പൊ അത് മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എന്റേതായിട്ടുള്ള ഡ്രോബാക്സ് എന്താന്ന് എനിക്കറിയാം. അപ്പൊ അത് മാക്സിമം കുറച്ച് ചെയ്യാൻ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നീ വിജയിച്ചില്ല എന്നൊക്കെ പടം കണ്ടാലേ അറിയുള്ളൂ. എന്തായാലും ഷിബുവിൽ നിന്നും ഇതിലോട്ട് ബനാർഘട്ടയിലോട്ട് എത്തുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇതല്ലേ, അഡ്വാൻറ്റേജ്. അതെ, അത് അതാ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇവര് വേറെ ആരെങ്കിലും നോക്കിയെന്നെ. അല്ല, നല്ലൊരു ജീവിതത്തിലുള്ള ചില നല്ല റിസ്കിൽ ഒന്നൊരു റിസ്ക് എടുത്ത ഒരു റിസ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ. അതെ അതെ, അല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് റിസ്ക് എടുക്കും? അല്ല, നമുക്കത് അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവര് വേറെ നോക്കിയിരുന്നു. കാരണം എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ത്രൂ ഔട്ട് പടം കാണുമ്പോൾ പറയാം. കാരണം ഫുൾ ഡ്രൈവിംഗ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോ അതിന് കുറെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ പറയും വേണം. അപ്പോ ഇവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ക്യാമറമാൻ തന്നെ അറിഞ്ഞത് രണ്ടു ദിവസം മുമ്പേക്കാണ്. പുള്ളിക്ക് വണ്ടിയിൽ എന്റെ കൂടെ ഇരിക്കാനൊക്കെ ആയിരുന്നു പ്രധാന ടെൻഷൻ. പക്ഷെ ഇല്ല, പിന്നീട് അത് ശരിയായി. പിന്നെ മൊത്തത്തിന്റെ വർക്കിലേക്ക് എത്തിയപ്പോ പിന്നെ എല്ലാവരും എന്താ പറയാ ഭയങ്കര ഒരു ആവേശമായിരുന്നു. കാരണം നമ്മള് വിചാരിച്ച രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമൊക്കെ. അതായത് നമ്മളിപ്പോ കാറിലെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ആണ്. ഒന്ന് റിഗ് വെച്ചിട്ട് അത് ലൈറ്റ് അപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. ഇതിപ്പം കംപ്ലീറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ തന്നെ വെച്ചിട്ടാണോ, അതോ ചിലരിപ്പം നമ്മള് മൂവീസിന്റെ അകത്തൊക്കെ കാണാം, ഇപ്പം നമ്മളെ കോൾഡ് കേസിലോട്ട് വരുമ്പോ സൈഡിൽ പ്രൊജക്ടർ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന? അല്ല, അവര് ആദ്യം ശരിക്കും ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനത്തെ രണ്ട് ഓപ്ഷനിലൊക്കെ അവർ എത്തിയായിരുന്നു. പക്ഷെ അത് നമുക്ക് 100% ഉറപ്പായിരുന്നു. കാരണം
ഈ സിനിമയിൽ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമ്മൾ ഇതില് ഡ്രൈവ് ചെയ്യുന്ന സീൻസ് ഒക്കെ. അപ്പോ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സിനിമയെ തന്നെ കൊല്ലുന്ന പോലെയാവും ഞാൻ ഉറപ്പായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് ഉറപ്പായിട്ടും കൊടുത്തു, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഇല്ല, നമ്മൾ അതിനു മുന്നേ എന്തായാലും ഞാൻ പഠിക്കാന്നുള്ള ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തുള്ള ഒരു ഷോട്ട് പോലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ഡ്രൈവ് ചെയ്ത് നാച്ചുറൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതെ, അടിപൊളി. ഇതിന്റെ മെയിൻ ലൊക്കേഷൻ വന്നിരിക്കുന്ന കേരളം തന്നെയാണോ അതോ തമിഴ്നാട്? തമിഴ്നാട് പോട്ടെ, ഇപ്പൊ നമ്മള് ഇതിന് പ്രധാന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലമ്പുഴയുടെ ബാക്ക് സൈഡ് ഒരു ഏരിയ ഉണ്ട്, കവ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്, ഇപ്പൊ കൈതി അങ്ങനെയുള്ള കുറെ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അവിടെയാണ് ഇതിന്റെ ഒരു മെയിൻ ലൊക്കേഷൻ, ഒരു പടത്തിന്റെ ഒരു മേജർ പാർട്ട് അവിടെയാണ്. ബനാർഘട്ടയുടെ സംവിധായകനെയും അതുപോലെ തന്നെ തിരക്കഥാകൃത്തിനെ കുറിച്ചും ഒന്ന് പറയുവാണെങ്കിൽ. ഉറപ്പായിട്ടും ഡയറക്ടറുടെ പേര് വിഷ്ണു എന്നാണ്, വിഷ്ണു നാരായണൻ എന്നാണ്. അപ്പോ ഞാനവനും ഒരു 8 years അല്ലെങ്കിൽ 9 years ബാക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞാൻ ആക്ടിങ്ങിനും അവൻ ഡയറക്ഷനും വേണ്ടി പഠിക്കാൻ ഒരുമിച്ച് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോ അതിനുശേഷം അവൻ കുറെ ആളുകളുടെ അസിസ്റ്റന്റ് ആയിട്ടും പിന്നെ ഒരുപാട് ആഡ് ഫിലിംസ് അങ്ങനെയൊക്കെ അവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ഫിലിംസ് ഒക്കെ. അപ്പൊ അവൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ചെയ്യുന്ന സിനിമ ബനാർഘട്ടയാണ്. പിന്നെ ഷിബുവിൽ അവൻ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൈറ്റേഴ്സ് ഉറപ്പായിട്ട് ഷിബുവിന്റെ ഡയറക്ടേഴ്സ് ആണ്, അർജുനും ഗോകുലാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേയും ഡയലോഗ്സ് ചെയ്തിരിക്കുന്നത്, കഥ വിഷ്ണുവിന്റെ തന്നെ ആയിരുന്നു. അപ്പം ഇപ്പം ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കാർത്തിക് പഠിച്ചത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അതിനെ കുറിച്ച് കൂടുതൽ? പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ആകെ ഒരു ഒരു ക്ലാസ് രണ്ട് ക്ലാസ്സൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തുള്ളൂ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് എങ്ങനെ കയറി പറ്റാ എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഒരു പേപ്പറിൽ ഒരു ആഡ് വന്ന ഇതിൽ പോയതാണ്. അപ്പോ അവിടെ പോയപ്പോ നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിനിമ ഫുള്ളായിട്ട് നിർത്തേണ്ടി വരും എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ അവിടെ ഒരു ഫാൻസി ഷോപ്പിലൊക്കെ പിന്നീട് വർക്കിന് കയറി. അപ്പൊ പിന്നെ എറണാകുളത്തന്നെ ആയിരുന്നു പിന്നെ നിന്നത്. നമ്മളത് വിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് എനിക്കറിയാം പിന്നെ അത് ഒരിക്കലും നമുക്ക് ലൈഫിൽ പിന്നെ സിനിമ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ പിന്നെ അവിടെ തന്നെ നിന്ന് രണ്ട് ക്ലാസ് എങ്ങാണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ കുറച്ച് ഇഷ്യൂസ് വന്നതിനിടയിൽ അപ്പൊ ഇവൻ പിന്നെ ഡയറക്ഷനിലായിരുന്നു, പക്ഷെ ഇവനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ, ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ രണ്ടുപേർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അങ്ങനെ എന്തായാലും ഒരു കഥ കണ്ട് ഇഷ്ടപ്പെട്ട ആമസോൺ പ്രൈമിൽ തന്നെ ഈ പടം വന്നു തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അതെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അത് പിന്നെ കാണുന്ന നമ്മളിപ്പോ പ്രേക്ഷകരോട് അല്ലെങ്കിൽ എനിക്കിപ്പോ പ്രധാന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞങ്ങൾ ഇത് ആമസോണിൽ നമ്മളിത് സബ്മിറ്റ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ അവരിത് ഒരുപാട് നമുക്കിത് റിജക്ട് ചെയ്യേണ്ട ഒരുപാട് ഏരിയാസ് അവർ പറഞ്ഞു തന്നു. അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു ഇൻകം വളരെ കുറവായിരിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിന്റെ പ്രധാന സംഭവം ടെലഗ്രാം പോലുള്ള ആപ്പുകളാണ്. അപ്പോ സ്റ്റാർസിന്റെ ആകുമ്പോൾ അവർക്കറിയാം ഒരു വേൾഡ് വൈഡ് റീച്ച് എന്തായാലും ആ സിനിമയ്ക്ക് കിട്ടുന്നുള്ളത്. അപ്പൊ നമ്മുടെ ചെറിയ സിനിമകൾ അവരെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോ ഇത് പക്ഷെ നമ്മളെ എടുത്തു, ഇപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ സേഫാണ്, ഒക്കെയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം എല്ലാവരും ആമസോണിലൂടെ തന്നെ പടം കാണണം, അത് ഞങ്ങൾക്ക് ഇൻകം കിട്ടണം എന്നതിലുപരി. കാരണം ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ സിനിമകൾ അവരെടുക്കാൻ പിന്നെയും മുന്നോട്ട് ധൈര്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇനിയും നല്ല അവസരങ്ങളാണ്. കാരണം നമുക്ക് ഒരു തിയേറ്ററിൽ ഇറക്കുന്നതിനേക്കാളും കൂടുതൽ എന്താ പറയാ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോ അവരും എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഇപ്പൊ ചെയ്താണെന്നാണ് ഞങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞത്. അപ്പോ ഇതിന്റെയൊക്കെ ഒരു റീച്ചിനെ റീച്ചിന്റെ ഒരു സംഭവം അനുസരിച്ചിട്ടിരിക്കും ഇനിയും കുഞ്ഞു പടങ്ങൾ അവരെടുക്കുന്നതൊക്കെ. അപ്പോ മാക്സിമം എല്ലാവരും അതിലൂടെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഇപ്പൊ എനിക്ക് പറയുന്നത്. ഞങ്ങൾക്കിലുപരി ഒരുപാട് പേര് ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ട്, എന്നോട് ഇഷ്ടം പോലെ ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് ചേട്ടാ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുക അവരുമായിട്ട്, അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഇപ്പൊ നമ്മളിത് അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് FB ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരും ഇങ്ങനെ ഇതൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോ ഞങ്ങൾ അവരോട് ഇതിന്റെ പ്രൊഡ്യൂസർ മറ്റേ ആമസോൺ അവരോട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് നമ്മൾ ഇതിന്റെ ഒരു നോക്കിയിട്ട് മാക്സിമം കൂടുതൽ എടുക്കാനാണ് അവർ നോക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോ ആമസോണിലോട് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഇപ്പൊ പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും. ഇതിപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം പലരും ഇപ്പൊ സിനിമയിലേക്ക് വരണം, ഇങ്ങനെ ആമസോൺ വഴി റിലീസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വളരെ ഒരു സിമ്പിൾ കാര്യമേ ഉള്ളൂ, മാക്സിമം ഇങ്ങനെയുള്ള പടങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ ആമസോൺ വഴി തന്നെ ടെലിഗ്രാമിൽ കാണാം. ഇങ്ങനെ വരുമ്പോഴേക്കും ശരിക്കും വരുമ്പോഴേക്കും ബാക്കിയുള്ളവർക്കും കൂടെ അവസരങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അവസരങ്ങളും അവരിപ്പോ നമുക്ക് ചിലപ്പോ നമ്മുടെ പ്രൊഡ്യൂസർ സേഫ് ആയിരിക്കും, അവര് പൈസ തന്നതൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് ഇതൊരു അവർ ഇറക്കിയ പൈസ അവർക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ ആപ്പിലൂടെ കണ്ടാൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ അവർക്ക് ലാഭകരമാണെങ്കിൽ കുറേയും കൂടി അവര് പടങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ ആളുകൾ, നമ്മള് കുഞ്ഞു സിനിമകളൊക്കെ ചെയ്തിട്ട് പ്രദർശിപ്പിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയൊരു വഴിയായി മാറട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. കാരണം ഇനി ഒരുപാട് പടങ്ങൾ വരട്ടെ അതിലൂടെ.
തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരോടും എല്ലാവരും പരമാവധി റിലീസ് ചെയ്യുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ കൂടെ തന്നെ സിനിമകൾ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇതിലൂടെ മാത്രല്ല, എല്ലാം ഇപ്പൊ ലീ സ്ട്രീം ആണെങ്കിലും അതെ എല്ലാം അവരുടെ ആപ്പിലൂടെ തന്നെ കാണാൻ ശ്രമിക്കും. കാരണം ഒരുപാട് പേര് ആഗ്രഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒക്കെ ഒരുപാട് പേര് ഇപ്പോഴും പുറമെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു വഴിയായി മാറും. ഒരുപാട് ടാലന്റ് ഉള്ള ആൾക്കാർ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ വിജയിക്കുമ്പോ അവർക്കും അങ്ങനത്തെ സ്ക്രിപ്റ്റിംഗ് ചെയ്യാനൊക്കെ ഒരു ധൈര്യം കിട്ടും. അതെ, ഇപ്പം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് മലയാള സിനിമ ഇപ്പം വേൾഡ് ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒ ടി ടി പ്രൈമും ഒക്കെ വരുന്ന കാരണം. അതെ അതെ അതെ. അപ്പം മലയാള സിനിമയ്ക്ക് വളരെയേറെ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം മലയാള സിനിമ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഭാഷയുടെ സ്നേഹം തോന്നിയ ആൾക്കാരുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു അവസരം ഓപ്പൺ ആയി വരുമ്പോൾ മാക്സിമം എല്ലാവരും തന്നെ നമ്മള് അതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും മാക്സിമം നമ്മൾ ടെലിഗ്രാം ഒക്കെ ഒഴിവാക്കി ഏതാണ് പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ കാണുക. ഇത് തന്നെയായിരുന്നു നമ്മളിപ്പം ലാസ്റ്റ് നമുക്ക് ജാവയുടെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇപ്പം വേറെ ആക്ടേഴ്സിനെ പലരെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴും അവര് പറഞ്ഞത് ഈ ഒരു സംഭവം തന്നെ, എല്ലാരും മാക്സിമം പ്ലാറ്റ്ഫോമിലൂടെ കാണുക എന്നാ മാത്രമേ ഉള്ളൂ. പൈറസി എന്നുള്ളത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇതിപ്പം കാർത്തിക് ഇപ്പൊ നമ്മളിപ്പോ കാർത്തിക്കിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോ തന്നെ വലിയൊരു കാര്യമാണ്, വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ചെറിയ പടം ആമസോൺ പ്രൈമിലോട്ട് വരുന്നു, അതിലേക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു ഐഡിയ ആണ് കാർത്തിക് ഇപ്പൊ പറഞ്ഞു തന്നത്. നമ്മള് അത് പ്രധാനമായിട്ട് ഇപ്പോ ഇപ്പോ നമ്മളിതിപ്പോ എന്റെ പോസ്റ്റർ നമ്മള് നമ്മുടെ എഫ് ബിയിലൊക്കെ ഷെയർ ചെയ്ത സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവരിലൊക്കെ കുഞ്ഞു കുഞ്ഞു സിനിമകൾ ഒരുപാടുണ്ട്, പക്ഷെ അവർക്കിത് എന്ത് ചെയ്യണം എവിടെ കൊണ്ട് പ്രദർശിപ്പിക്കണം എന്നറിയാത്ത കുറെ സിനിമകൾ അവര് എനിക്കിപ്പോ അല്ലാതെയും പിന്നെ മെയിൻ ഇപ്പൊ നമ്മളെ ഇൻഡസ്ട്രിയിൽ തന്നെ കുറച്ച് മെയിൻ ആളുകൾ തന്നെ ഇപ്പൊ തന്നെ ഡയറക്ടറിനെയൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോ ഇതിന്റെ ഒരു പ്രധാന വിഷയം അവരാണ് എന്താണ് നമ്മൾ തന്നെ ഒരു മൂന്നാല് മാസത്തോളം അവരെ ഫോളോ ചെയ്തിട്ടൊക്കെയാണ് അവർ നമുക്ക് ഇത് കാണാം എന്നുള്ളൊരു സംഭവം തന്നെ പറഞ്ഞത്. അപ്പോ അവര് പ്രധാനമായിട്ട് അവരുടെ ഒരു ടെൻഷൻ ഇതാണ്, ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് എത്രത്തോളം റവന്യൂ കിട്ടും എന്നുള്ളതാണ് അവരുടെ ടെൻഷൻ. അപ്പൊ നമ്മളത് മാക്സിമം ഈ ആപ്പിലൂടെ തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ ഉറപ്പായിട്ട് അവർക്ക് മാറി, ഇനി ഒരുപാട് ആൾക്കാര് അല്ലെങ്കിൽ ഒരുപാട് പടങ്ങൾ ഇതിലൂടെ ഇറക്കാൻ സാധിക്കും. അതെ അതെ. ഇതും ഇത് മാത്രല്ല, നമ്മുടെ ഇപ്പം ഇതിന്റെ അത് വേറെ കാസ്റ്റ് ക്രൂ ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാരും എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു വേറെ ക്യാരക്ടർ ചെയ്ത് വന്ന സുനിൽ എന്ന് പറഞ്ഞിട്ടൊരു സാറാണ്, പിന്നെ വിനോദ്, പിന്നെ അങ്ങനെ അനൂപ്, അങ്ങനത്തെ ഒരു മൂന്നാല് ആർട്ടിസ്റ്റുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ റിയൽ ലൈഫിലും പോലീസുകാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരാണ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്ത്. പക്ഷെ അവർ ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോൾ ഷോർട്ട് ഫിലിംസും അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രാമസും അതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഉള്ള ഇതിൻ്റെ സമിതികളൊക്കെ ആയിട്ട് സമീപിച്ചപ്പോൾ ഇങ്ങനെ പോലീസ് വേഷങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ റിയൽ പോലീസുകാർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ അവരുടെ പെർഫോമൻസ് നോക്കി സെലക്ട് ചെയ്താണ് ഡയറക്ടർ. അങ്ങനെ ഇതിപ്പം നേരത്തെ ഒരു ഫുൾ ഫ്ലഡ്ജ് കോമഡി എന്ന് മാറി ഇത്തവണ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് ഇത്തവണ വരുന്നത്. എങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? അല്ല, ഞാൻ ആക്ച്വലി ഒരു ഹീറോ ആണെന്നുള്ളതൊന്നൊരു എന്റെ ഒരു ഭയങ്കര ഒരു ദൂരമുള്ള സ്വപ്നങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നല്ല വേഷങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഷിബു ശരിക്കും സംഭവിച്ച ഒരു സിനിമയാണ്, ബനാർഗട്ടി സംഭവിച്ച സിനിമയാണ്. ഇത് രണ്ടും ഞാൻ എന്റെ പ്ലാനിൽ ഒരിക്കലും ഇല്ലാത്ത സിനിമകളായിരുന്നു. അപ്പോ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു രണ്ട് പടത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തൊന്നല്ല നടക്കുന്നുള്ളത്. അപ്പോ നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം, അതിനകത്ത് ഒരു സീനാണെങ്കിലും ഒരു സീനാണെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പടം ത്രയം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയാണ്. അപ്പൊ അതിനകത്ത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ചേട്ടനും സണ്ണിവേൻ ചേട്ടനും ഒക്കെയാണ്. പക്ഷെ അതിനകത്ത് ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള വളരെ കുറച്ച് സീൻസേ ഉള്ളൂ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതും നമ്മള് നമുക്ക് ഓൾ ഓവർ ആ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു സീനാണെങ്കിലും രണ്ട് സീനാണെങ്കിലും പോയി ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ. ഇതിപ്പം കിട്ടുന്ന സീൻ അടിപൊളിയാക്കി കഴിഞ്ഞ തന്നെ നല്ല റെസ്പോൺസ് വരും. ഇപ്പം നമ്മളുണ്ടല്ലോ ഇന്നലെ ഇറങ്ങിയ പടത്തില് സെറപ്പെട്ട പരമ്പരയ്ക്കകത്ത് ഡാൻസിങ് ബോക്സിങ് അതെ ഇപ്പൊ എല്ലാവരും അതെ അതെ അതെ. അല്ല അതാണ് നമ്മള് നല്ല സിനിമകളിൽ ഒരു രണ്ട് സീനോ മൂന്ന് സീൻ ആണെങ്കിലും നമുക്ക് അത് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ പോയി ചെയ്യാന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു. തീർച്ചയായും വളരെ നല്ല ഇതാണ്. ഒരു മെയിൻലി ഒരു ഹീറോ എന്നതിലുപരി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടണം. അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും അങ്ങനെ തന്നെ അറിയപ്പെടട്ടെ. ഈ ആമസോണിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? എത്ര നാള് ഇതിന്റെ ഒരു പുറകെ ഉണ്ടായിരുന്നു
എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു നാല് മാസത്തിന് മുകളിൽ അവരെടുത്തു. കാരണം അവര് ഒന്ന് രണ്ടാണ് ആക്ച്വലി ഒരു പടം കാണാൻ പോലും അവർ കൂട്ടാക്കിയില്ല, റിജക്ട് ചെയ്തായിരുന്നു ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇതിട്ട് വിട്ടിട്ട് അത് വേണ്ട, ആമസോൺ നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറെ ഒരു മൂന്നാല് പ്ലാറ്റ്ഫോംസ് ഒക്കെ ആയിട്ട് പോയി. ഇപ്പൊ നീ സ്ട്രീം സൈൻ ഔട്ടിട്ട് അപ്പൊ അവരൊക്കെ പടം കണ്ടിട്ട് അവരെല്ലാം എടുക്കാന്നും പറഞ്ഞു. അപ്പോ അപ്പോഴും ഞങ്ങൾക്കൊരു പ്രതീക്ഷ, നമുക്ക് ഒന്നുകൂടി ശ്രമിക്കുക, നമുക്ക് ചിലപ്പോ നാളെ എന്തെങ്കിലുമൊക്കെ ഒരു വേറെ ആർക്കെങ്കിലും നമ്മൾ കാരണം ഒരു ഉപകാരം ഉണ്ടായാൽ നല്ലതല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വീണ്ടും പിന്നെ അവരെ ഇങ്ങനെ വിടാതെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അവർ പിന്നീട് വെച്ചൊരു ഓപ്ഷനാണ് ഞങ്ങൾ ആദ്യം പടം കാണണം, കണ്ടിട്ട് ഞങ്ങൾ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിക്കായിരുന്നു പറഞ്ഞത്. അപ്പോഴും ഞങ്ങൾ പിന്നെ പടം അയച്ചു കൊടുത്തു. അപ്പൊ അവർ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ഓക്കെ എന്ന് പറഞ്ഞു, പിന്നെ അവർക്ക് ഡൗട്ടായി കാരണം ഇത് വേണോ വേണ്ടോ എന്നുള്ളത്. അപ്പൊ അവര് വീണ്ടും അവരുടെ സീനിയേഴ്സ് അവരെ സാറന്മാര് കണ്ട് അപ്പൊ അവരാണ് പറഞ്ഞ് പടം കണ്ടു ഓക്കെ നന്നായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇത് പിന്നെ അവർ എടുക്കാന്നുള്ളൊരു രീതിയിലേക്ക് വന്നത്. മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും. അതെ, ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണ് ആൾക്കാർ. അതെ, കാരണം നമ്മള് ആക്ച്വലി ഞങ്ങൾ ആദ്യം ഇപ്പൊ നമ്മൾ ആ സമയത്ത് ഇപ്പോ സീസൺ അല്ലെങ്കിൽ ദൃശ്യം ടു അല്ലെങ്കിൽ അവര് ഓൾറെഡി സ്റ്റാർസിന്റെ പടം അല്ലെങ്കിൽ സൂഫി സുജാത അതൊക്കെ എടുക്കുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാം. നമുക്ക് ഒരു നോർമൽ ചിന്തയിൽ വെച്ച് നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ശ്രമിക്കാമല്ലോ, ശ്രമിക്കുന്നതിന് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നീട് ഷിബു ആണെങ്കിൽ പോലും നമുക്ക് തിയേറ്ററിൽ അങ്ങനെ അതൊരു വലിയൊരു വിജയം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും ഒരുപാട് പേര് പക്ഷെ ആമസോണിൽ നിന്ന് പടം കണ്ടിരുന്നു, ഞങ്ങൾക്ക് അത് നല്ലൊരു റവന്യൂ തന്നെ കിട്ടിയ പടത്തിൽ. അതെന്ന് വെച്ചാൽ നമ്മള് നേരത്തെ ഇപ്പൊ തിയേറ്ററിലെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ഒരു ഒരു ഷോയിലൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമ്മള് രണ്ടാമത്തെ ഷോ തിയേറ്റേഴ്സുകാര് ചിലപ്പോ ഷോസ് തരില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ തിയേറ്റേഴ്സിലുണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് ഒരു പ്രളയത്തിന്റെ ഒക്കെ ഒരു സമയത്തായിരുന്നു, രണ്ടാമത്തെ പ്രളയമൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു പടം റിലീസ് ചെയ്തത്. അപ്പൊ പക്ഷെ ഒരുപാട് പേർക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റില്ല, പക്ഷെ ആമസോണിൽ നിന്ന് അത് ഒരുപാട് പേര് കണ്ടു. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലസ് അവിടെ കിട്ടി നമുക്ക്. അപ്പൊ അത് അവർക്കൊരു നമ്മുടെ നേരത്തെ പടം നോക്കിയ സമയത്ത് അവർ അതിന്റെ ഒരു റവന്യൂ ഒക്കെ നോക്കിയ സമയത്ത് കുഴപ്പമില്ലാത്തൊരു ഫീല് തോന്നി അവർക്ക്. അപ്പൊ അതുകൊണ്ടാണ് അവർ പിന്നെ ഇത് കാണാന്നുള്ള രീതിയിലെത്തി. അപ്പോഴവര് പറഞ്ഞത് കണ്ടിട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്, അവര് ഡയറക്ടർ റിലീസ് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് അവർക്ക് അത് കാണണം എന്നുള്ള രീതി തന്നെയാണ് അവർ നിന്നത്. പിന്നെ അത് കണ്ട ഓക്കെ, വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു ഫീല് തോന്നിയപ്പോഴാണ് അവർ എടുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അപ്പൊ ഇന്ന് രാത്രി 10:30 അല്ലെ വെയിറ്റിംഗ് ഫോർ. അതെ, അതെ, വളരെ ഒരു കുഞ്ഞ് 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 സിനിമയാണ്. അപ്പോ എല്ലാവരും അത് കാണണം. കാരണം ടെക്നിക്കലി പുറകിൽ ഒരുപാട് പുതിയ ആൾക്കാരാണ്, അവരുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ്. ഒരുപാട് ആഗ്രഹത്തോടുകൂടി അവർ ചെയ്ത സിനിമയാണ്. പലരും എന്താ പറയാ, അവര് അല്ലെങ്കിൽ ഒരു റെമുനറേഷനോ അങ്ങനെയൊന്നും വാങ്ങിക്കാതെ, ഐ മീൻ പ്യുവർലി ആ ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രം നിന്ന് രാവും പകലൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാണെന്നുള്ള രീതിയിൽ അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കാണണം, കണ്ടിട്ട് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലൊക്കെ ഉറപ്പായിട്ടും എനിക്ക് മാത്രമല്ല അതിന്റെ പുറകിലുള്ള ഡയറക്ടേഴ്സിനാണെങ്കിലും ക്യാമറമാനോ എല്ലാവർക്കും പേഴ്സണലി ഒരു മെസ്സേജ് ചെയ്യണം. കാരണം നമുക്ക് ആ ഒരു വാക്കായിരിക്കും ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി. തീർച്ചയായിട്ടും നമ്മുടെ ഫിലിം മേക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഉറപ്പ്. നമ്മളെല്ലാരും തന്നെ ഫിലിം മേക്കേഴ്സിലുള്ളവരെല്ലാം തന്നെ നമ്മളെന്തായാലും സിനിമ നമ്മളെ പ്രൈമിലൂടെ തന്നെ തീർച്ചയായിട്ടും. പിന്നെ ഈ ഒരു സമയത്ത് ഉറപ്പായിട്ടും ആദ്യം മുതൽ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഫിലിം മേക്കേഴ്സ്. ഇപ്പൊ ഷിബുലാണെങ്കിലും ഇതിലാണെങ്കിലും അപ്പൊ ഈ സമയത്ത് അതിലെ എല്ലാ അഡ്മിൻസിനോടും ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും ഉറപ്പായിട്ടും വലിയൊരു നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആക്ച്വലി നമ്മുടെ ഫിലിം മേക്കേഴ്സിന്റെ മെമ്പർ ആണല്ലോ. അതെ അതെ അതെ, ഞാൻ ഉൾപ്പെടെയുള്ള മെമ്പേഴ്സിനോട് തന്നെ നന്ദി അറിയിക്കുന്നു. അപ്പൊ നമുക്കൊരു അഭിമാന നിമിഷമാണ് നമ്മുടെ ഒരു മെമ്പർ ഇപ്പൊ സ്ഥാനമായിട്ട് വരുമ്പോ നമുക്ക് അഭിമാനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള ഒരാള് വന്ന് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു റിലീസ് ചെയ്യുമ്പോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു വലിയൊരു പ്രചോദനം തന്നെയാണ്. ഇപ്പൊ നമ്മൾക്ക് ഒരു നല്ലൊരു വാക്കും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി തന്നെയാണ്. അപ്പൊ അതിൽ ഇനിയും ഒരുപാട് എന്താ പറയാ, സിനിമ ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവരുടെ സ്വപ്നമൊക്കെ ഒന്ന് സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ് ഫോർ ബനർഘട്ട. താങ്ക് യു സോ മച്ച്. ഇനിയും പടങ്ങള് കാർത്തിക്കിന്റെ വരട്ടെ, ഇനിയും പുതിയ ആൾക്കാരുടെ പടങ്ങള് ഇതേമാതിരി പ്രൈമില് റിലീസ് ആവട്ടെ റിലീസ് ആവുന്ന പടങ്ങൾ എല്ലാവരും പ്രൈമിലൂടെയും അതുപോലെയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൂടെയും തന്നെ കാണട്ടെ. കാണണം, അത് ബനർഘട്ട മാത്രല്ല
അതെ, ഏതൊരു ചെറിയ സിനിമയാണ്, അതിപ്പോ പ്രൈം എന്ന് മാത്രല്ല, നീ സ്ട്രീം ആണെങ്കിലും ഒക്കെ നിങ്ങൾ മാക്സിമം അവിടെ തന്നെ പോയി കാണുകയാണെങ്കിൽ, കാരണം അവർക്ക് അതിൽ നിന്ന് മാത്രം കിട്ടുന്ന ചെറിയൊരു തുകയൊക്കെ ആയിരിക്കും റവന്യൂ. അപ്പോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, നല്ല നല്ല സിനിമകൾ തീർച്ചയായിട്ടും നന്നായി സപ്പോർട്ട് ചെയ്യണം. എല്ലാ സിനിമകളും അതെ, എല്ലാ സിനിമകളും, എല്ലാ സിനിമകളും അതെ അതെ. അപ്പം താങ്ക് യു ഫോർ ദ ഇന്റർവ്യൂ. അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ബർണാർഡ് കട്ട. താങ്ക് യു ബ്രോസ്, താങ്ക് യു സോ മച്ച്.